കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 30:20. Though the Lord may give you the bread of adversity and the water of affliction, yet your teacher will not hide himself anymore. But your eyes shall see your teacher. Book of Isaiah, chapter 30, verse 20. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എടുക്കാൻ പറ്റാത്ത ഒരു കുരിശും നമുക്ക് നൽകപ്പെടുകയില്ല എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഈ വഹിക്കുന്ന കുരിശിന് വലിയ ഭാരമാണല്ലോ, ഇതെനിക്ക് സാധ്യമല്ലല്ലോ, എനിക്ക് ഈ എന്താണ് ഈ കഷ്ടത, എന്താണ് ഇനി ഈ കണ്ണുനീർ എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്റെക്കാൾ ഭാരം ചുമന്നുകൊണ്ട് അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ചുമക്കാനായിട്ട് തയ്യാറായിട്ട് നിന്നെ സ്വീകരിക്കുവാനായിട്ട് നിന്നെ ഉൾക്കൊള്ളുവാൻ തയ്യാറായിട്ട് നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് നമ്മൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിന്നിൽ നിന്ന് മറഞ്ഞു പോകുന്ന, നിന്നെ ഒളിച്ചോടുന്ന, നിനക്കെന്തെങ്കിലും നിന്നിട്ട് ഇട്ടേച്ചു പോകുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രമല്ല, കൂടെയുള്ള ദൈവത്തിൻ്റെ ചിത്രം, ഇമ്മാനുവലായ ദൈവത്തിൻ്റെ ചിത്രമാണ് നമുക്കുള്ളത്. സ്നേഹം നിറഞ്ഞവളെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. വിഷമവും പ്രതിസന്ധിയും കഷ്ടപ്പാടുകളൊക്കെ കടന്നു വരുമ്പോൾ ഉപേക്ഷിച്ച് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചെന്ന് ഈശോ പറഞ്ഞ പ്രാർത്ഥന നമുക്ക് ഓർക്കാം. ഒരിക്കലും അത് മറന്നുപോയതല്ല, ഉപേക്ഷിച്ച് കളഞ്ഞതല്ല, അവിടുന്ന് ശക്തിപ്പെടുത്താൻ കൂടെയുണ്ടാകും. അവിടുത്തെ ആ കൂടെ ഉള്ളത് അനുഭവവേദ്യമാകാനായിട്ട് ഇമ്മാനുവൽ ദൈവത്തെ നമുക്ക് എനിക്ക് അനുഭവിച്ചറിയാനായിട്ട് എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവിക സന്നിധിയിലേക്ക്, ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമ്മെയും നമ്മുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഹൃദയവികാര വിചാരങ്ങളെയും നമ്മുടെ കഷ്ടപ്പാടുകളെയും ബുദ്ധിമുട്ടുകളെയും ക്ലേശങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. ദൈവ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപാവരം ഈ ആശീർവാദത്തിലൂടെ സ്വീകരിക്കുമ്പോൾ അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ, ആശ്വാസം നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും തിരക്തത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീല മേലങ്കിയിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയും സഹായവും നമ്മുടെ ക്ലേശങ്ങളിലും ബുദ്ധിമുട്ടുകളിലും സഹനങ്ങളിലും നമുക്ക് ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.